നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ചയിലേക്ക്, മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർക്കലയിൽ സ്കൂളിൽ കയറി പോലീസ് മർദ്ദനം. വിദ്യാർത്ഥികളെ നിലത്തിട്ട് ചവിട്ടി, ഗുരുതര പരിക്ക്. കബഡി താരത്തിന്റെ കാല് തല്ലിയൊടിച്ചു. വാളയാർ പീഡന കേസ് പുനരന്വേഷിക്കാമെന്ന നിയമോപദേശം പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റാനും ശുപാർശ. കോതമംഗലം പള്ളിയിൽ കയറാൻ ഓർത്തഡോക്സും തളഞ്ഞ യാക്കോബായും. മണിക്കൂറുകൾ നീണ്ട സംഘർഷം. ഹർത്താൽ പ്രഖ്യാപിച്ച വ്യാപാരികളും ബസ് ഉടമകളും. യൂറോപ്യൻ യൂണിയൻ സംഘത്തിന്റെ സന്ദർശനം ഇന്ത്യക്ക് ഗുണകരമെന്ന പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം. സ്കൂളിനകത്ത് കയറി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. കബഡി സംസ്ഥാന ടീം അംഗത്തിനുൾപ്പെടെ ക്രൂരമായി മർദ്ദനമേറ്റു. സംസ്ഥാന ടീമിൽ സെലക്ഷൻ കിട്ടിയ സുധീഷിനാണ് പരിക്കേറ്റത്. കാല് തല്ലിയൊടിച്ചുവെന്ന വിദ്യാർത്ഥി പരാതി നൽകി. സ്കൂളിനുള്ളിൽ പടക്കം പൊട്ടിച്ചുവെന്ന് പറഞ്ഞാണ് പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തിയതിനെ തുടർന്നാണ് പോലീസ് സ്കൂളിനുള്ളിൽ കയറിയത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പടക്കം പൊട്ടിക്കുകയായിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് നേരെ ലാത്തി ചാർജ് നടത്തി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പിടിച്ചിറക്കി നിലത്തിട്ട് ചവിട്ടുകയായിരുന്നുവെന്നും പോലീസ് വാഹനത്തിൽ കയറ്റിയും മർദ്ദിച്ചുവെന്നും സുധീഷ് പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. വാളയാർ കേസിൽ പുനരന്വേഷണം നടത്താമെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. DGP മഞ്ചേരി ശ്രീധരൻ നായർ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. കേസ് നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ പ്രോസിക്യൂട്ടറെ മാറ്റാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും. പ്രതികളെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധിക്കെതിരെ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അതേസമയം കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇടപെടുന്നു. ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള ഉപാധ്യക്ഷൻ ആരോപണങ്ങൾ പരിശോധിക്കും. പരാതി നൽകിയത് ഡൽഹിയിലെ മലയാളി പൊതുപ്രവർത്തകനായ വിപിൻ കൃഷ്ണനാണ്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പ്രവേശിക്കാനായി എത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ തടഞ്ഞ ഗേറ്റടച്ച പള്ളിക്കകത്ത് കയറി യാക്കോബായ വിഭാഗം. പിന്മാറാൻ ഓർത്തഡോക്സ് വിഭാഗവും തയ്യാറാകാതിരുന്നതോടെ സ്ഥലത്ത് വൻ സംഘർഷം ഉടലെടുത്തു. രാവിലെ 10:30 തോമസ് പോൾ റമ്പാന്റെ നേതൃത്വത്തിലാണ് പള്ളിയിൽ പ്രവേശിച്ച പ്രാർത്ഥന നടത്താൻ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയുടെ പ്രവേശന കവാടത്തിൽ എത്തിയത്. എന്നാൽ പള്ളിക്കകത്ത് കയറി ഇരുപ്പുറപ്പിച്ച യാക്കോബായ വിഭാഗം ഇവരെ അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. പിന്നാലെ മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിൽ രോഷാകുലരായ കോതമംഗലത്തെ പൊതുസമൂഹവും വ്യാപാരികളും ബസ് ഉടമകളും ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് ബസ് ഗതാഗതം നിർത്തുകയും സ്കൂളുകൾ അടയ്ക്കുകയും ചെയ്തു. ഓർത്തഡോക്സ് വിഭാഗത്തിനെതിരെ പള്ളിക്കകത്തും പുറത്തുനിന്നും യാക്കോബായ വിശ്വാസികൾ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഇടവകക്കാരും പുറത്തുള്ളവരും പള്ളിമുറ്റത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ സഹകരിക്കണമെന്നും അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തേണ്ടി വരുമെന്നും ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി മൂവാറ്റുപുഴ RDO വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനിലെ 28 പാർലമെന്റ് അംഗങ്ങളുടെ സന്ദർശനം രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ മതസാംസ്കാരിക വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ EU അംഗങ്ങൾക്കും ഈ സന്ദർശനം പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലെന്നും ഒരുമിച്ച് പോരാടാൻ ഈ സന്ദർശനം പ്രയോജനപ്പെടുമെന്നും പറഞ്ഞ മോദി, ഇവർ കാശ്മീർ സന്ദർശിക്കുന്നതിലൂടെ അവിടുത്തെ നിലവിലെ സ്ഥിതിഗതികൾ എത്രത്തോളം മെച്ചപ്പെട്ടെന്ന് മനസ്സിലാക്കാനാകുമെന്നും കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ നമ്പർ 7 ലോ കല്യാൺ മാർഗിൽ വെച്ചായിരുന്നു EU അംഗങ്ങളുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ച. UPയിൽ മദ്യപിക്കുന്നത് തടയാൻ ശ്രമിച്ച മകളെ അച്ഛൻ വെടിവെച്ച് കൊലപ്പെടുത്തി. സമ്പാൽ ജില്ലയിലെ ഭണ്ഡാരി ഗ്രാമത്തിൽ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. നേം സിംഗ് എന്നയാളാണ് സ്വന്തം മകൾ നിതേഷ് കുമാരിയെ കൊലപ്പെടുത്തിയത്. വെടിയൊച്ച കേട്ട് ഓടിക്കൂടി അയൽക്കാർ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേം സിംഗിന്റെ ഭാര്യ 15 വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ മദ്യത്തിന് ഇരയായത്. അമിത മദ്യപാനത്തെ തുടർന്ന് കൈവശമുണ്ടായിരുന്ന സ്വത്തുക്കളുടെ ഭൂരിഭാഗവും ഇയാൾ വിറ്റഴിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ഇതോടെയാണ് മകൾ അച്ഛന്റെ മദ്യപാനത്തെ നിരന്തരമായി എതിർക്കാൻ തുടങ്ങിയത്. കുറ്റകൃത്യത്തിന് ശേഷം നേം സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. നവാഗതനായ SS ജിഷ്ണുദേവ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഉപമ. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് SS ജിഷ്ണുദേവ് തന്നെയാണ്. പുതുമുഖങ്ങൾ പ്രധാന താരങ്ങളായി എത്തുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകനും ഇദ്ദേഹം തന്നെ. നിതിൻ നോബിളാണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത്.
സ്പോർട്സ്. ഐ എസ് എല്ലിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരുമായി പരസ്യയുദ്ധത്തിന്. ഇതിന്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ നിന്നും പിൻവലിക്കുമെന്നാണ് ക്ലബിന്റെ ഭീഷണി. ഐ എസ് എൽ മത്സരങ്ങളിൽ കൊച്ചി വേദിയാകുമ്പോൾ കൊച്ചി കോർപ്പറേഷൻ, ജി സി ഡി എ, പോലീസ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ എന്നിവർ ചേർന്ന് ക്ലബിനെ പിഴിയുകയാണെന്ന് ക്ലബ് അധികൃതർ വാദിക്കുന്നു. കലൂർ സ്റ്റേഡിയത്തിൽ കളി നടത്താനുള്ള അനുമതി മുതൽ സുരക്ഷ വരെ എല്ലാ കാര്യങ്ങളിലും വൻ തടസ്സങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന് മാനേജ്മെന്റ് വൃത്തങ്ങൾ പറയുന്നു. അതിനു പുറമെ വിനോദ നികുതി കൂടി അടിച്ചേൽപ്പിക്കുമെന്നാണ് കോർപ്പറേഷന്റെ പുതിയ ഭീഷണി. ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ വേണ്ട സാഹചര്യം ഒരുക്കേണ്ട കെ എഫ് എയും കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് അധികൃതരുടെ വാദം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.